Hi guys, once again welcome back to our channel CS Tech and Sports and it's me Adul. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ സന്ദേശ് ഇങ്ങനെ പകരക്കാരൻ ആരാണെന്ന് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ മച്ചാന്മാർ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് ഈ ഒരു വീഡിയോ. ആൻഡ് നമ്മുടെ അനസ് എടത്തോടിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ട് നമ്മുടെ സന്ദേശ് ഇങ്ങനെ പകരക്കാരനായ. അതേമാതിരി തന്നെ സലാം രഞ്ജനും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ മച്ചാന്മാർ അതിൻ്റെ സത്യാവസ്ഥകളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടെ നോക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് വേഗിപ്പിക്കുന്നില്ല, എന്തായാലും നമുക്ക് വീട്ടിലോട്ട് കടക്കാം. വീട്ടിലോട്ട് കടക്കാനുണ്ട് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് ഇറങ്ങാം. പറഞ്ഞ മാതിരി തന്നെ നമ്മളെ സന്ദേശ് ഇങ്ങനെ പകരക്കാരനെ പറ്റിയിട്ടായിരിക്കും ഈ വീഡിയോയിൽ കൂടെ നമ്മൾ സംസാരിക്കുന്നുണ്ടാവുക. നമ്മുടെ അനസ് അടത്തോടികേടിയും സലാം രഞ്ജന്റെ കാര്യം കൂടിയും ഇതിന്റെ ഒപ്പം നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നുണ്ടായിരിക്കും. അതായത് നമ്മുടെ ടീമിലേക്ക് റീപ്ലേസ്മെന്റ് ആയിട്ട് വരുന്നുണ്ടാവും എന്നുള്ള ഒരു കാര്യം. ഇത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെഗ്മെന്റ് സീരീസിലെ പാർട്ട് 4 വീഡിയോ കൂടിയാണ്. വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ട് കുറെ മച്ചാന്മാർ കമന്റ് ചെയ്യുന്നുണ്ടായ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതും കൂടിയും. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് വല്ല ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്യാനുണ്ടെങ്കിൽ അടിയിൽ കമന്റ് ആയി രേഖപ്പെടുത്തുക, നമ്മൾ അതൊക്കെ കവർ ചെയ്യുന്നത് തന്നെയായിരിക്കും. ഈ സെഗ്മെന്റ് സീരീസിലെ ഒട്ടുമിക്ക എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടോപ്പിക്കുകളും എനിക്ക് കവർ ചെയ്യാനാണ് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടത് ഓക്കെ, ഏറ്റവും കൂടുതൽ കമന്റ്സ് വരണതന്നെ നമ്മൾ പിക്ക് ചെയ്തിടുന്നത് തന്നെയായി. സോ എന്തായാലും നമ്മുടെ ഇന്നത്തെ ആ ന്യൂസിലോട്ട് വരാം, മെയിൻ ന്യൂസിലോട്ട്. അപ്പോൾ സന്ദേശ് ഇങ്ങൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പടിയിറങ്ങി. പടിയിറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1-2 മാസമായി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. ആൻഡ് സന്ദേശ് ഇങ്ങൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാമായിരുന്നു. എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മുത്താണ്, എല്ലാം ആയിരുന്നു സന്ദേശ് ഇങ്ങൻ. നമ്മുടെ ടീമിന് നടുന്തൂൺ തന്നെയായിരുന്നു എന്ന് പറയാം. പക്ഷേ എന്ത് പറയാം, അദ്ദേഹം നമ്മുടെ ടീമിൽ നിന്ന് പടിയിറങ്ങി. അപ്പോൾ അടുത്തൊരു സീസണിലേക്ക് അദ്ദേഹത്തിൻ്റെ പകരക്കാരൻ ആരാണെന്നാണ് നിരവധി അദ്ദേഹം നമ്മുടെ മച്ചന്മാർ ചോദിക്കുന്നത്. സന്ദേശ് ഇങ്ങൻ നമ്മുടെ ടീമിൽ നിന്ന് പടിയിറങ്ങിയതിന് ശേഷം, അപ്പോൾ അദ്ദേഹം പടിയിറങ്ങിയതിന് ശേഷം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു റൂമറാണ് നമ്മുടെ അനസ് എടത്തൊടിക അല്ലെങ്കിൽ നമ്മുടെ സലാം രഞ്ജൻ ആയിരിക്കും നമ്മുടെ സന്ദേശ് ഇങ്ങന് റീപ്ലേസ്മെൻ്റ് ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്താൻ പോകുന്നുണ്ടാവുക എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ നമുക്ക് ആദ്യം ഒന്ന് പരിശോധിച്ച് നോക്കാം. എനിക്ക് തോന്നുന്നു അനസ് എടത്തൊടിക കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റി വളരെയധികം കുറവാണ്, അല്ലെങ്കിൽ വരാൻ സാധ്യത ഇല്ലാന്ന് തോന്നുന്നു. കാരണം നമുക്ക് അനസ് എടത്തൊടികനെ കുറച്ചിട്ട് ഒടുവിൽ കിട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് അദ്ദേഹം ഈസ്റ്റ് ബംഗാളിന് സൈൻ ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം വരാനുള്ള ഒരു പോസിബിലിറ്റി കുറവാന്ന് തോന്നുന്നു. അതിൻ്റെ രണ്ടാമത്തെ ഒരു കാര്യത്തിനെ കുറിച്ച് ഉള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പെർഫോമൻസിൽ അല്ലെങ്കിൽ സ്റ്റാറ്റിൽ അദ്ദേഹത്തിനെ ടീമിലെത്തിക്കാൻ നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർക്കും അതേമാതിരി തന്നെ നമ്മുടെ കോച്ചായ കിബു വിക്കുവിനേക്കും താല്പര്യം ഉണ്ടാവില്ല. കാരണം അനസ് നമ്മുടെ ജംഷഡ്പൂരിലും ഡൽഹിയിലും കളിച്ചൊരു കളി ഇപ്പൊ കളിക്കുന്നില്ല എന്ന് തന്നെ പറയാം. കേരള ബ്ലാസ്റ്റേഴ്സിൽ അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ വലിയൊരു ഇമ്പാക്ട് അദ്ദേഹത്തിന് നമ്മുടെ ടീമിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല. ആൻഡ് ഇടുക്കിയിൽ പോയി അവിടെ അവസരങ്ങളെ കുറവാക്കിയിട്ടുള്ളൂ, അവസരങ്ങൾ കിട്ടിയപ്പോഴൊന്നും മുതലാക്കാൻ സാധിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ അത്രയ്ക്കും ഫോം കുറഞ്ഞിട്ടാണ് നമ്മുടെ അനസ് എടത്തൊടിക നിൽക്കുന്നത്. ആൻഡ് അത് മാത്രമല്ല, അനസ് ഒരു ഓഫ് ദ ബോൾ പ്ലെയറാണ്, ഫുള്ളി ഓൺ ദ ബോൾ പ്ലെയർ അല്ല. നമ്മുടെ കിബുവിൻ്റെ ടാറ്റിക്സ് അനുസരിച്ചിട്ട് കിബു ഓൺ ദ പ്ലെയേഴ്സ് ഡിഫൻഡേഴ്സിനെയാണ് സെൻറ്റർ ബാക്സിനെയാണ് ടീമിലെത്തി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അനസ് നമ്മുടെ ടീമിൽ വരാനുള്ള പോസിബിലിറ്റി വളരെയധികം കുറവാണ്. ആൻഡ് ഇന്ന് നമ്മൾ സലാം രഞ്ജൻ്റെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ സലാം രഞ്ജനും ATK വേണ്ടിയിട്ടുള്ള കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. പക്ഷേ മികച്ചൊരു പെർഫോമൻസ് കഴിഞ്ഞ സീസണൊന്നും അദ്ദേഹത്തിന് പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല, അവസരം കിട്ടിയപ്പോഴൊന്നും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും പുറകെ പോകാനും കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ അധികം ചാൻസ് കുറവാണ് അദ്ദേഹത്തിൻ്റെ പുറകെ പോകാനും. ഗൈസ്, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സന്ദേശ് ഇങ്ങനെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ആര് വരുന്നൊന്നും നമുക്ക് പരിശോധിച്ച് നോക്കാം. അപ്പോൾ സന്ദേശ് ഇങ്ങനെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഒരു ഇന്ത്യൻ സെൻറ്റർ ബാക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റി വളരെയധികം കുറവാണ്. കാരണം നമ്മൾ കിബുവിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ വെച്ച് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ കിബു മോഹൻ ബഗാനിൽ ഫോളോ ചെയ്ത ഒരു സെയിം സ്ട്രാറ്റജി തന്നെയായിരിക്കും കിബു ഈ ഒരു സീസണും കേരള ബ്ലാസ്റ്റേഴ്സിൽ കൊണ്ടുവരാൻ സാധ്യത. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കിബു 2 ഫോറിൻ സെൻറ്റർ ബാക്സിനെ തന്നെയായിരിക്കും നമ്മുടെ ടീമിലെത്തിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക. 2 ഫോറിൻ സെൻറ്റർ ബാക്സിനെ വെച്ചിട്ടായിരിക്കും കളി നീക്കുന്നുണ്ടാവുക. നമ്മൾ മുന്നത്തെ ISL സീസൺ പരിശോധിച്ച് നോക്കിയാലും എല്ലാ ടീമിനും 2 ഫോറിൻ സെൻറ്റർ ബാക്ക് ഉണ്ടാവും, ഒട്ടുമിക്ക എല്ലാ ടീമിനും. ആൻഡ് അത് മാത്രമല്ല, നമ്മുടെ മുന്നത്തെ ISL സീസൺസ് ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സിനെ തന്നെ പരിശോധിച്ച് നോക്കിയാൽ 2 ഫോറിൻ സെൻറ്റർ ബാക്സിനെ വെച്ചിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളി നീക്കാറ്. ആൻഡ് ഫോറിൻ സെൻറ്റർ ബാക്കിനെ വെച്ചിട്ടായിരിക്കും മിക്കവും കളിക്കുന്നുണ്ടാവുക നമ്മുടെ കിബുവിന്റെ സ്റ്റൈൽ അനുസരിച്ചിട്ട്. ആൻഡ് കിബുവിന്റെ സ്റ്റൈൽ അനുസരിച്ചിട്ട് ഓൺ ദ ബോൾ പ്ലെയറെയാണ് അദ്ദേഹം ടീമിലെത്തിക്കാൻ സാധ്യതയുള്ളൂ. ദ ബോൾ സെൻറ്റർ ബാക്ക് പ്ലേയിങ് പ്ലെയേഴ്സിനെയാണ് അദ്ദേഹം ടീമിലെത്തിക്കുക. അങ്ങനെ ഇന്ത്യൻ നിരയിൽ ഓൺ ദ ബോൾ വെച്ചിട്ട് അധികം നേരം സെൻറ്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഒരു പ്ലെയേഴ്സ് അധികം ഇല്ല, ഉണ്ടാവും ബട്ട് അധികം ആൾക്കാരുണ്ടാവില്ല എന്ന് തന്നെ പറയാം. ആൻഡ് അത് മാത്രമല്ല, നമ്മുടെ ഈ സ്പാനിഷ് കോച്ചുമാരുടെയൊക്കെ സ്പെഷ്യാലിറ്റി നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവര്
കളി മെനയുന്നൊക്കെ രണ്ട് ഫോറിൻ സെന്റർ ബാക്കിനെ പിന്നിൽ വെച്ചിട്ടായിരിക്കും നമ്മുടെ ഐ എസ് എൽ. നമ്മൾ കാർലെസ് കെഡോട്ടിനെ എടുത്താൽ നമുക്ക് മനസ്സിലാവും അവിടെ ജുവാനും നമ്മുടെ സെറാനും ഉണ്ട്. ആൻഡ് നമ്മൾ എ ടി കെ എടുത്ത് നോക്കിയാൽ ജോൺ ജോൺസണും ഇത്ര മോങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ എന്തിന് നമ്മുടെ ഗോവനെ നോക്കിയാൽ മോത്താട ഫോളും കാർലോസ് പെനിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സ്പാനിഷ് കോച്ചുകാർ രണ്ട് വിദേശ സെൻറ്റർ ബാക്കിന് വെച്ചിട്ടാണ് കളി നീക്കുള്ളൂ. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അടുത്തൊരു സീസൺ മിക്കതും നമ്മുടെ ഒരു രണ്ട് ഫോറിൻ സെൻറ്റർ ബാക്ക് ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് കളി നീക്കുന്നുണ്ടാവുക. സന്ദീപ് സിംഗിന് പകരം വേറൊരു റീപ്ലേസ്മെൻ്റ് ഫോറിൻ റീപ്ലേസ്മെൻ്റ് ആയിരിക്കും. ഒരു സെൻറ്റർ ബാക്ക് ഇന്ത്യൻ റീപ്ലേസ്മെൻ്റ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി വളരെയധികം കുറവാണ്. ഫോറിൻ സെൻറ്റർ ബാക്കിൻ്റെ കാര്യമൊക്കെ നമുക്ക് ലേറ്റസ്റ്റ് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഒരു താരമൊക്കെ ഓൾറെഡി കൺഫേംഡ് ആയെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ താരം ഏകദേശം കൺഫേംഡ് ആണെന്നൊക്കെയാണ് പറയുന്നത്. ഒരു സ്പാനിഷ് സെൻറ്റർ ബാക്കും കൂടി ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയിട്ട് കുറച്ചും കൂടി കൺഫേംഡ് റിപ്പോർട്ടുകൾ കിട്ടാനുണ്ട്. ഏകദേശം കൺഫേംഡ് ആയിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടി കൺഫേംഡ് ആയ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തന്നെയായിരിക്കും നമ്മള്. ഓക്കെ, അപ്പൊ ഇത് എന്റെ സോഴ്സിൽ നിന്ന് കിട്ടിയ ഒരു വിവരമാണ് എനിക്ക്. ഓക്കെ, അപ്പോ എന്തായാലും നമുക്ക് വീഡിയോ ന്യൂസുകൾ കിട്ടുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും. അപ്പോ ന്യൂസുകളൊക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആൻഡ് ഇനി നമ്മുടെ ഇന്ത്യൻ സെൻറ്റർ ബാക്കിലോട്ട് അല്ലെങ്കിൽ സന്ദീപ് സിംഗിന് ആപ്റ്റായിട്ടുള്ള ഒരു ഇന്ത്യൻ സെൻറ്റർ ബാക്ക് ആരാന്ന് നോക്കിയാൽ, ഇനി സന്ദീപ് സിംഗിന് റീപ്ലേസ്മെന്റ് ആയിട്ട് ഒരു ഇന്ത്യൻ സെൻറ്റർ ബാക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പുതിയതായിട്ട് വേറൊരു താരത്തിന് എത്തിക്കും തോന്നുന്നില്ല. കാരണം അബ്ദുൾ ഹക്കുവിന്റെ കോൺട്രാക്ട് ഒക്കെ ഓൾറെഡി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സെന്റർ ബാക്ക് പൊസിഷനിലേക്ക്. ആൻഡ് അത് മാത്രമല്ല, നമ്മുടെ വേറെയും സന്ദീപ് സിംഗിനെ സൈൻ ചെയ്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇനി വേണമെങ്കിൽ തന്നെ റിസർവ് ടീമിൽ നിന്നായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് സെന്റർ ബാക്കിനെ ടീമിൽ എത്തിക്കുന്നുണ്ടാവും, ഒരു ഇന്ത്യൻ സെന്റർ ബാക്കിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ തന്നെ. ഓക്കെ, അങ്ങനെ ആയിരിക്കും മിക്കും തോന്നുന്നുണ്ടാവുക. ആൻഡ് കിബു അബ്ദുൾ ഹക്കുമായിട്ട് വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. ആൻഡ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ലൈവിലെ കിബുവിന്റെ. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ സെന്റർ ബാക്കിന്റെ റീപ്ലേസ്മെന്റ് സന്ദേശ് സിംഗിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ സെന്റർ ബാക്ക് റീപ്ലേസ്മെന്റ് അബ്ദുൾ ഹക്കു ആവാൻ തന്നെയാണ് സാധ്യത. ഇനി വേറെ സൈനിങ്സ് ഉണ്ടെങ്കിൽ തന്നെ അത് റിസർവ് ടീമിന് പ്രൊമോഷൻ നൽകുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ സന്ദേശ് സിംഗിന്റെ അത്രയുള്ള വാല്യൂലുള്ള ഒരു പ്ലെയറെ ടീമിലെത്തിക്കാനുള്ള പോസിബിലിറ്റി വളരെയധികം കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും എന്റെ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഐ എസ് എൽ വിശേഷങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിശേഷങ്ങൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. അവരും സാർ സൈനിങ് ഓഫ്.